ഇന്ന് സത്യം പറയാലോ, ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്ന് കണ്ടിട്ടുള്ള രണ്ട് സിനിമകളും എനിക്കിഷ്ടപ്പെട്ടു. ആദ്യം കണ്ടിട്ടുള്ള 2018 എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ അനുരാഗം എന്ന് പറഞ്ഞ സിനിമ പോയി കാണുന്നത്. അനുരാഗം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ പോയ സമയത്താണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്ത കാര്യം തന്നെ അറിയുന്നത്. അങ്ങനെ വൈകിട്ടുള്ള 7 മണിക്കുള്ള ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തു, ഈ ഒരു സിനിമ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ശരതാണ്. സിനിമയുടെ റൈറ്റർ എന്ന് പറയുന്നത് അശ്വിൻ ജോസാണ്. അശ്വിൻ ജോസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂനിലൊക്കെ ഉണ്ടായിരുന്ന നടൻ. അപ്പോൾ പുള്ളി തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള നായക വേഷം ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സാധാരണ സിനിമയല്ല. സാധാരണ നമ്മളൊരു പ്രണയ ചിത്രം പറയുകയാണെങ്കിൽ അതിനകത്ത് നായകനും നായികയുമായിട്ടുള്ള മാത്രമുള്ള പ്രണയമായിരിക്കും പറയുന്നത്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് 3 പേരുടെ പ്രണയമാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. 3 പേരുടെ ലൈഫാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. അത് പല ഏജിലുള്ള ആളുകളും പല കോമ്പിനേഷനിലുള്ള ആളുകളുമായിട്ടാണ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് അശ്വിനും അതേപോലെ തന്നെ ഗൗരിയായിട്ടുള്ള പ്രണയം. അവർ രണ്ടുപേരും എന്ന് പറയുന്നത് യങ് ഏജ് ആയിട്ടുള്ള ആളുകൾ. പിന്നീട് വരുന്നത് നമ്മുടെ ജോണി ആൻ്റണിയും നമ്മുടെ ദേവയാനിയായിട്ടുള്ള പ്രണയം. ദേവയാനി എന്ന് പറയുമ്പോൾ നമ്മുടെ നരനിലൊക്കെ നായികയായിട്ടുള്ളവർ. പിന്നെയുള്ളത് നമ്മുടെ ഗൗതം വാസുദേവ മേനോനും അതേപോലെ തന്നെ ലെനയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഈ 3 കോമ്പിനേഷനാണ് ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ തുടക്കമൊക്കെ കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. തുടക്കത്തിലൊരു പക്ക ഒരു പൈങ്കിളി ലവ് സ്റ്റോറി ആ ട്രാക്കിലായിരിക്കും പോകുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പാട്ട് വരുന്നു, ഒന്ന് എൻഗേജിംഗ് ആയിട്ടുള്ളൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ പതിയെ 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 സിനിമ നമ്മളിലേക്ക് അങ്ങനെ ഇറങ്ങി വരുവാണ്. പതിയെ എൻഗേജിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ജോണി ആൻ്റണിയെയും അതേപോലെ തന്നെ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ്റെയും ഇവരുടെ ഒരു പ്രസൻസാണ്. ഇവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവർ വന്നതോടുകൂടി സിനിമ മൊത്തത്തിൽ ഒരു എന്താ പറയുക, പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് മാറാൻ സിനിമയ്ക്ക് സാധിച്ചു. പിന്നെ ഈ ഒരു സിനിമയുടെ എൻഡ് പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രണയം എന്നുള്ള ട്രാക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് നമ്മൾ പ്രണയം എന്നുള്ള ട്രാക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിനെത്തിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ ഒരു വാല്യൂയിലേക്കാണ്. കുടുംബ ബന്ധങ്ങളുടെ ഒരു വാല്യൂ കാണിക്കാനാണ് ഈ ഒരു സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ രസകരമായിട്ടുള്ള പ്രണയത്തിലൂടെ ഒരു എന്താ പറയുക, 3 പേരുടെ പ്രണയം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു കുടുംബം എന്നുള്ള രീതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവസാനം ഈ ഒരു എൻഡ് വാഷിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള അനുഭവം സമ്മാനിക്കാൻ സിനിമയ്ക്ക് സാധിച്ചു. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഹാപ്പിയായിരുന്നു. എനിക്ക് നല്ലൊരു സിനിമ ഉണ്ട ഒരു ഫീലാണ് ഈ ഒരു സിനിമ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം വലിയൊരു ബഡ്ജറ്റൊന്നുമുള്ള വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയിട്ടുള്ളൊരു സിനിമയൊന്നുമല്ല, പക്ഷേ ചെറിയ ബഡ്ജറ്റിലാണെങ്കിലും ചെറിയ രീതിയിലുള്ള ആക്ടേഴ്സ് ആണെങ്കിലും അവരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒരുക്കിയിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നി. അശ്വിൻ ജോസിൻ്റെ തിരക്കഥ എന്തായാലും നല്ല രസമായിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഫണ്ട് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ഫണ്ട്, അല്ലാതെ വലിയ നമുക്കിങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന തരത്തിലല്ല. അതുപോലെ തന്നെ ജോണി ആൻ്റണി അതുപോലെ തന്നെ ദേവയാനി ആ ഒരു കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഗൗതം വാസുദേവ മേനോൻ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലി തന്നെയാണ്, പക്ഷേ കംഫർട്ടബിളായിട്ട് അദ്ദേഹം ചെയ്തു, വളരെ രസകരമായിട്ട് ചെയ്തു. ഗൗരിയും അശ്വിനുമായിട്ടുള്ള ആ കോമ്പിനേഷനും എനിക്കിഷ്ടമായി. നല്ലൊരു സിനിമ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഈ ഒരു സിനിമയ്ക്ക് പോകാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഫാമിലി ഓഡിയൻസിന് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കാരണം നമ്മൾ അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കുള്ള ഫാമിലിക്ക് ഒരു നമ്മളും ഫാമിലിയായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും. ഫാമിലി ഓഡിയൻസിന് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷകളൊന്നും വയ്ക്കാതെ ഒരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ സമീപിക്കുക, തിയേറ്ററിൽ പോയിട്ട് കാണുക, ഇഷ്ടപ്പെടും. ഓക്കെ.